ഞങ്ങളെ എല്ലാവരുടെയും പത്തരായ പ്രിയപ്പെട്ട ഞങ്ങളെ ശൈഖുല, ഞങ്ങളെ അത്താടി സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം എ പി ഉസ്താദ് റബ്ബേ, ഒരു ക്ഷീണം വന്നു എന്ന് കേട്ടപ്പോഴേക്ക് എന്തോ ഒരു രോഗം ഒന്നു ഉസ്താദിനെ പിടികൂടി എന്ന് കേട്ടപ്പോഴേക്ക് എത്ര ആളുകളാ ദുആ ചെയ്തത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുപ്പാപ്പ എത്ര വേദികളിലാ ദുആ ചെയ്തത്, എത്ര സ്വാമിമാരാ ദുആ ചെയ്തത്, എത്ര സഹോദരിമാർ അന്യ സമുദായത്തിൽപ്പെട്ട സഹോദരിമാരാ ദുആ ചെയ്തത്. അല്ലാഹുവേ നമ്മുടെ ഉസ്താദിന്റെ ആയുസ്, ഉസ്താദിനല്ല ആവശ്യം, നമുക്കാൾ ആവശ്യം, ഈ ഉമ്മത്തിനാണ് ആവശ്യം. റബ്ബേ ഞങ്ങളെ ഉസ്താദിനെ നീ തളർത്തല്ലേ, ഞങ്ങളെ ഉസ്താദിനെ കുറിച്ച് ഇപ്പൊ രോഗങ്ങളൊക്കെ മാറി മാറി മരുന്നുകൾ പൂർണ്ണമായും ഫലിക്കുന്നു, ഉസ്താദ് ഇപ്പൊ മാറി മാറി വരുന്നു എന്നിങ്ങനെ ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങളെ ഉസ്താദിനെ റാഹത്ത് കിട്ടിയാ പോരാ, ഞങ്ങളെ ഉസ്താദിനെ റാഹത്ത് കിട്ടിയാ പോരാ, ഞങ്ങൾക്ക് ഞങ്ങളെ പഴയ ഉസ്താദ് ആയി തിരിച്ചു കിട്ടണം. ഉസ്താദ് ഇല്ലാത്ത ഒരു സ്റ്റേജ് ഞങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉസ്താദിന്റെ പേര് കാണാത്ത ഒരു നോട്ടീസ് ഞങ്ങൾക്കത് ദഹിക്കുന്നില്ല. ഞങ്ങളെ ഉസ്താദ് പഴയ ഉസ്താദായി, പഴയ സുൽത്താനുൽ ഉലമാ ശൈഖുന എപ്പി ഉസ്താദായി നമുക്ക് തിരിച്ചു കിട്ടണം. റബ്ബേ ഈ സദസ്സിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു സംഭാവന കൊടുത്തത് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു. ഈ അടുത്ത് സുല്യമ എന്ന സ്ഥലത്ത് ഞാൻ പോയപ്പോ അവിടെ ഒരു ചെറിയ പെൺകുട്ടി സ്റ്റേജിൽ കയറി വന്നു, എന്നോട് പറഞ്ഞു 1000 രൂപ ഞാൻ തരാം, എന്റെ ഉമ്മാമാക്ക് വേണ്ടി ഇത് വേ ചെയ്യണം, അതോടൊപ്പം എ പി ഉസ്താദിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഇത് വേ ചെയ്യണം. റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. പൂർണ്ണമായും ഇപ്പൊ അൽഹംദുലില്ലാ മാറി 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 വരുന്നുണ്ട്, പൂർണ്ണമായും മാറ്റിയിട്ട് പഴയതുപോലെ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ആയുസ്സും ആരോഗ്യവും നീട്ടിക്കൊടുക്കണം റഹ്മാനെ. ആ തണലിലായി നമുക്ക് എല്ലാവർക്കും ആയുസ് നൽകണേ അല്ലാ. ഈ ദുആ നീ കബൂൽ ചെയ്യണം റഹ്മാനെ.